പാവൽ നടുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ വള്ളികളാണ് ഈ ചെടിയിൽ വന്നിരിക്കുന്നത് മുകളിൽ ചെന്നതിന് ശേഷം മാത്രമാണ് ശാഖകൾ വന്നിരിക്കുന്നത് ഇത് ഈ ഒരു പാവയ്ക്കുണ്ട് ഇതൊരു ഷേപ്പ്ലെസ് ആയിട്ട് വന്നിരിക്കുന്നുണ്ടോ ഹായ് ഫ്രണ്ട്സ് ഞാൻ ദീപുപൊന്നപ്പൻ വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്ന് പാവൽ കൃഷി രീതികളും കാര്യങ്ങളൊക്കെ നമുക്കിന്നറിയാം നമ്മുടെ കേരളത്തിലെ അന്തരീക്ഷത്തിലെ ഏറ്റവും നന്നായിട്ട് വളരുന്ന പച്ചക്കറി ഇനങ്ങളിലൊന്നാണ് ഈ പാവലെന്ന് പറയുന്നത് ഇത് ജനുവരി മുതൽ മാർച്ച് വരെയും അതുപോലെ തന്നെ മെയ് ജൂൺ സെപ്റ്റംബർ ഡിസംബർ ഈ സമയങ്ങളിലൊക്കെയാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഈ പാവൽ കൃഷി ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ സമയത്ത് അതായത് ഇപ്പോൾ ഫെബ്രുവരി തീരാറായി അപ്പോൾ ഈ സമയത്ത് നമുക്ക് പാവൽ വെച്ച് കിളിപ്പിച്ച് നന്നായിട്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും ഏകദേശം 6 മുതൽ 8 മാസം വരെ നമുക്ക് തുടർച്ചയായിട്ട് ഇതിൻ്റെ വിളവ് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഒരു 5 അല്ലെങ്കിൽ 4 5 ചൂടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ സുഭിക്ഷമെന്നല്ല നമ്മുടെ അപ്പുറത്തെ വീടുകളിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നിറയെ നമുക്ക് ഈ പാവയ്ക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും അപ്പോൾ ഇതിൻ്റെ കൃഷി രീതികളും വളങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്തുള്ള സംശയങ്ങളോ നിങ്ങൾ ചെയ്തിട്ടുള്ള അനുഭവങ്ങളോ കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഈ നല്ല പഴുത്ത ഒരു പാവയ്ക്ക ഞാനിപ്പോൾ മുറിച്ചെടുത്തു അപ്പോൾ നമുക്ക് വിത്ത് ശേഖരണമാണ് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പാവയിൽ തന്നെയുള്ള വിത്ത് ശേഖരിക്കാം പക്ഷേ എല്ലാവർക്കും അതുണ്ടാവണമെന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് നമ്മുടെ ഫെർട്ടിലൈസർ ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഈ വളമൊക്കെ നമ്മുടെ ഈ വിത്തൊക്കെ വിൽക്കുന്ന കടകളിൽ നിന്നൊക്കെ നമുക്ക് ഈ പാവലിൻ്റെ കുരു വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ ഈ കുരു വാങ്ങിച്ചതിന് ശേഷം നമുക്ക് അത് കിളിപ്പിക്കുക ഇപ്പോൾ ഇത് തന്നെയാണെങ്കിലും നമ്മളിതൊന്ന് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല ചുവന്ന കുരു ഉണ്ടാവും കണ്ടോ നല്ല ചുവന്ന കുരുവാണുള്ളത് ഈ ചുവന്ന കുരു നമുക്ക് വെള്ളത്തിലൊന്ന് കഴുകി അതിൻ്റെ ആ ഒരു ചുവപ്പ് ആ ഒരു അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഇതൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള നല്ല ഉണങ്ങിയ നല്ല വിത്ത് നമുക്ക് കിട്ടും ഇപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് അതായത് ഈ ഉണങ്ങിയ വിത്താണെങ്കിൽ നമ്മളൊരു 24 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വിട്ട് വേണം നമ്മൾ നടാൻ അല്ല നമ്മുടെ ചെടിയിൽ നിന്ന് പാവയ്ക്കയിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ എടുക്കുന്നതാണെങ്കിൽ നമുക്ക് അന്നേരം തന്നെ പാവ കിളിപ്പിക്കാം അപ്പോൾ ഇതാണെങ്കിൽ അതായത് നമ്മൾ വാങ്ങിക്കുന്ന ഈ വിത്താണെങ്കിൽ നമ്മളൊരു 24 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വേണം കിളിപ്പിക്കാൻ അപ്പോൾ അതിന് വെള്ളം ഇടുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാ വെള്ളത്തിൽ ഇട്ട് കിളിപ്പിക്കാം അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞിവെള്ളം ഇതൊന്ന് 24 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കിളിപ്പി പാകി കിളിപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഈ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ തേങ്ങാവെള്ളമോ ഒക്കെ ആണെങ്കിൽ നല്ല പെട്ടെന്ന് കിളുത്ത് വരാനോ അതുപോലെ തന്നെ വിത്തുകളെല്ലാം ആരോഗ്യത്തിലൂടെ കിളുത്ത് വരാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ ഈ തേങ്ങാവെള്ളത്തിലാണെങ്കിലും കഞ്ഞിവെള്ളത്തിലും ഒക്കെ അപ്പോൾ അങ്ങനെ വരുന്നത് നമുക്ക് ഡയറക്റ്റ് പാകി കിളിപ്പിക്കുകയും ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പോട്ട്രയിലിട്ട് കിളിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ പാവൽ നടുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ നടിയിൽ ആ സ്ഥലം റെഡിയാക്കുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ടെറസിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ പോലും വലിയ ഏറ്റവും വലിയ ഒരു ചട്ടി വേണം നമ്മൾ കൃഷി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വലിയ ബേസിനോ അങ്ങനെ എന്തെങ്കിലും വേണം ചെറിയ ഗ്രോ ബാഗിലോ ചെറിയ ചെടിച്ചട്ടിയിലോ നടാൻ ശ്രമിക്കരുത് കാരണം ഇത് തന്നെ നോക്കി ഇതിനകത്ത് വലിയ വള്ളികളാണ് ഈ ചെടിയിൽ വന്നിരിക്കുന്നത് കണ്ടോ നല്ല വലിയ വള്ളികളാണ് അപ്പോൾ ഇതിന് ഈ ചെറിയൊരു ഗ്രോ ബാഗിൽ നിൽക്കാനുള്ള ഒരു വേരുപടലമല്ല ഉള്ളത് കാരണം ഒത്തിരി വലുതായിട്ട് വേരുണ്ടാകുന്നതാണ് ഇതിൻ്റെ മുകളിലേക്ക് എന്തുമാത്രം ചെടി പോകുന്നുണ്ടോ അതിന് സമാനമായിട്ട് തന്നെ താഴത്തേക്കും നമുക്ക് വേര് പോകാനുള്ള സ്പേസും കൂടെ ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ചെറിയൊരു ഗ്രോ ബാഗിൽ കൃഷി ചെയ്താൽ ഈ 6 മാസമോ 8 മാസമോ ഒന്നും നമുക്ക് വിളവ് തരില്ല പെട്ടെന്ന് തന്നെ അത് പോവുകയും ചെയ്യും പക്ഷേ നല്ല വിസ്തൃതിയുള്ള നടിയിൽ സ്ഥലമാണുള്ളതെങ്കിൽ നമുക്കതുപോലെ തന്നെ നമുക്ക് വിളവ് തരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇത് ഗ്രോ ബാഗിൽ വെച്ചെങ്കിലും ഇതിൻ്റെ താഴെക്കൂടെ വേര് നന്നായിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിത് കുറച്ച് ഹൈറ്റ് കൂട്ടിയപ്പോൾ ആ മണ്ണിട്ടങ്ങ് മൂടിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ നടിയിൽ സ്ഥലം ഒരുക്കാം അതിനുവേണ്ടി ഞാനിപ്പോൾ ഡയറക്റ്റ് താഴെയാണ് വെക്കുന്നത് കുറച്ച് കുമ്മായം അതായത് ഒരു 2 ടീസ്പൂണോളം കുമ്മായം ഒരു 7 ദിവസം മുമ്പ് മണ്ണിൽ ഇട്ട് വെക്കുക എന്നാൽ മാത്രമേ പുളിരസമൊക്കെ മാറിയുള്ളൂ അതെല്ലാ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 2-3 ടീസ്പൂൺ മണ്ണിൽ കുമ്മായം ഇട്ട് വെച്ചിരിക്കുകയാണ് അതിനകത്തേക്ക് നമുക്കിപ്പോൾ അടിവളമായിട്ട് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ചാണകപ്പൊടി എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ചാണകപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി മണ്ണിൽ യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു കുഴി എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഈ തൈ നമുക്ക് വെച്ച് കൊടുക്കാം
അപ്പോൾ നമ്മൾ ഇത് വെച്ച് അന്നേരം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതുപോലെ ഇതിനെ ചെയ്യുമ്പോൾ ഇത് വൈകുന്നേരങ്ങളിൽ വേണം നമ്മൾ ഈ തൈയൊക്കെ മാറ്റി നടാനായിട്ട്. അതിനുശേഷം അതിന് ചെറിയൊരു നല്ല വെയിലുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഓലമണ്ഡലം ഉണ്ടോ എന്തെങ്കിലും ഒരു തണലും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു മൂന്നാല് ദിവസം ആ തണലും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് അത് കിളിത്തു നിന്നോളും. എന്നിട്ട് പിന്നെ വേണ്ടതെന്ന് പറയുന്നത് നമുക്കിതുപോലെ ഒരു വല വേണം. കാരണം ഇത് പടർന്ന് പന്തലിച്ച് കയറുന്ന ഒരു സസ്യമാണെന്ന് നമുക്കറിയാം, പച്ചക്കറി എന്നാണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതുപോലൊരു വല വാങ്ങിക്കാൻ കിട്ടും. ഇത് നമുക്ക് പ്ലാസ്റ്റിക് വലകൾ വിൽക്കുന്ന കടകളിൽ കിട്ടും, നല്ല വലയാണെന്ന് നോക്കി. ഇതാണ് ഞാനിപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വല നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 50 രൂപയ്ക്കൊക്കെ ഈ വല വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വലിയൊരു പന്തലിടാനായിട്ട് സാധിക്കും. അപ്പോൾ അത് രണ്ട് തൂണൊക്കെ കുഴിച്ചിട്ടതിന് ശേഷം നമുക്കിതുപോലെ പന്തൽ വലിച്ചിട്ട് കഴിഞ്ഞാൽ നോക്കിയാൽ ഞാൻ ഈ ഏരിയയിൽ കംപ്ലീറ്റ് നല്ല പന്തലിട്ട് കൊടുത്തിരിക്കുക. അപ്പോൾ ഈ ഒരു പന്തലുണ്ടെങ്കിൽ ഇത് കുറേ നാൾ നിൽക്കുകയും ചെയ്യും, നമുക്ക് ഒത്തിരി വിളകൾ ഇതിനകത്ത് വിളവിച്ച് എടുക്കാനും സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ പാവല് കിളുത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ശാഖ മാത്രം നിർത്തി അതിൻ്റെ സൈഡിലുള്ള ചെറിയ വള്ളികളെല്ലാം പറിച്ച് കളയണം. അതൊന്നും മേളിൽ ഏറ്റവും മേളിൽ കയറുന്നത് വരെ നമ്മൾ ആ ഒരു ശാഖകളെല്ലാം മാറ്റി ഒറ്റ ഒരു തണ്ടിൽ തന്നെ വേണം ഇത് നിർത്താനായിട്ട്. നോക്കിയേ, നമ്മൾ ഇത് ഒക്കെ എടുത്താൽ തന്നെ ഇതിന് മറ്റ് ശാഖകളൊന്നുമില്ലാതെ മുകളിൽ ചെന്നതിന് ശേഷം മാത്രമാണ് ശാഖകൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ചെടിയുടെ ഏറ്റവും നല്ല കരുത്തായ വളർച്ചയ്ക്കും അതുപോലെ തന്നെ നല്ല കായ്ഫലമൊക്കെ കിട്ടാനായിട്ട് നമ്മൾ ഈ രീതിയിൽ വേണം തുടക്കം മുതൽ തന്നെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നമ്മളുടെ ഈ പാവല് പന്തലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വളം ചെയ്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ വിളവ് തരണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ വളം ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ ആദ്യ സമയത്ത് തന്നെ ചാണകമോ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത്, കോഴിവളം ഉണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അത്തരം സാധനങ്ങളെല്ലാം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ ചെടികൾക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് കിളുത്ത് വരുന്നത് വരെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള തേയിലയുടെ വേസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വളർന്ന് വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഞാനിപ്പോൾ ഇതിനകത്താണെങ്കിലും ചാണകമൊക്കെ നിറയെ ചാണക പൊടി ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വെയിലാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പുതയിടൽ രീതി, അതായത് മണ്ണിൽ നിന്ന് ജലാംശം പോകാതിരിക്കാൻ വേണ്ടി മണ്ണിൻ്റെ മുകളിൽ നമുക്ക് ഇലച്ചിലോ അല്ലെങ്കിൽ എന്ത് സാധനം കൊണ്ടാണെങ്കിലും പേപ്പർ കൊണ്ടാണെങ്കിലും ഒക്കെ നമുക്കിതിന് ഒരു പുതയിട്ട് കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ചാണകപ്പൊടി ഉണ്ടായിരുന്നുണ്ട്, ചാണകപ്പൊടി കൊണ്ട് ഞാൻ പുതയിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് അത്യാവശ്യമായിട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇത് പൂക്കാനോ കായ്ക്കാനോ തുടങ്ങിക്കഴിഞ്ഞാൽ ഫിഷ് അമിനോ ആസിഡ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന വേറൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ പഴത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു, പഴം ശർക്കരയുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. അത് ഇത് നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാകാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഞാനതൊരു ഒരാഴ്ച അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോഴത്തേക്കും ഞാനത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് കായ്ഫലം വരും. ഇനി നിങ്ങളുടെ കയ്യിൽ ഫിഷ് അമിനോ ആസിഡോ എഗ് അമിനോ ആസിഡോ ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുന്നതും ഏറ്റവും നല്ലതാണ് കായ്ഫലം ഉണ്ടാകാനായിട്ട്. നോക്കിയത് ഈ ഒരു പാവയ്ക്ക കണ്ടോ, ഇതൊരു ഷേപ്പ്ലെസ് ആയിട്ട് വന്നിരിക്കുന്നുണ്ടോ. ഇത് കായ്ച്ചയുടെ ശല്യം ഉണ്ടെങ്കിലാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ കായ്ച്ചയുടെ ശല്യം നമുക്ക് ഭയങ്കരമായിട്ടുണ്ടാകും ഈ പാവലിൻ്റെ കൃഷിയിൽ. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ തുളസിക്കണിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ്, ഒരു ചിലവില്ലാത്ത ഒരു സംഭവമാണ് ഈ തുളസിക്കണി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ തുളസി, നോക്കിയാൽ നമ്മുടെ തുളസി ഒരു 4-5 ഇല നന്നായിട്ട് ഞെരടി ഒരു കുപ്പിക്കകത്ത് ഇട്ടതിന് ശേഷം അതിന് ചെറിയ കുപ്പിയിൽ ചെറിയ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കായ്ച്ചകൾ ഇതിനകത്ത് വന്ന് വീഴുകയും ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് ആ വെള്ളത്തിൽ വീണ് അത് ചത്തുപോവുകയും ചെയ്യും. അപ്പോൾ ഈ കായ്ച്ചയ്ക്ക് ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണ് ഈ കായ്ച്ചക്കണി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട, ഇത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ വേപ്പെണ്ണ എമൽഷൻ നല്ലതാണ്. അതുപോലെ തന്നെ പുകയില കഷായം ആഴ്ചയിലൊരിക്കൽ അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ബിവേറിയ. ഇതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്, ദയവായി അതൊക്കെ ഒന്ന് പോയി കണ്ടാൽ അത് ഉപകാരപ്പെടും. അപ്പോൾ ഇത്തരം സാധനങ്ങളെല്ലാം നമ്മൾ ഇതിന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു കീടശല്യവും ഇല്ലാതെ തന്നെ നമുക്ക് രാസകീടനാശിനി ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് നല്ല രീതിയിൽ ഈ പാവയ്ക്ക വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ പാവലിൻ്റെ കൃഷി രീതികളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു വിളവെടുപ്പും കാര്യങ്ങളും എല്ലാം ഇന്ന് നടത്തണം. അപ്പോൾ നല്ല നീണ്ട വലിയ പാവയ്ക്കാണ്, ഇതിനിയും വലുതാകാനുണ്ട്. പക്ഷേ വൈഫ് ഹൗസിലേക്ക് കുറച്ച് കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഇന്ന് വിളവെടുത്ത് നമുക്ക് അത്യാവശ്യം വിളഞ്ഞു നിൽക്കുന്നതെല്ലാം നമുക്ക് ഇന്ന് വിളവെടുക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഇന്ന് കൃഷി ചെയ്യണം, കൃഷി ചെയ്യാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇതെല്ലാം ചെയ്തെടുത്തു കഴിഞ്ഞാൽ എത്ര സന്തോഷമാണ് അല്ലേ. അപ്പോൾ എല്ലാവരും അത് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.